കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ നിന്നും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ്, 30-ൽ 14 വർഷം ഒമാനിലും ബാക്കി 16 വർഷം യുഎഇയിലും പ്രവാസ ജീവിതം നയിച്ച ശ്രീ കുഞ്ഞബ്ദുള്ളയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും പാർട്ട്ണറുമായ ശ്രീ നുജുമുദ്ദീൻ, അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ സ്വദേശിയാണ്. രണ്ടുപേരുടെയും സൗഹൃദവും സ്നേഹബന്ധവുമാണ് ഇന്ന് കാണുന്ന മുബാറക് ബേക്കറി ആൻഡ് സ്വീറ്റ്സ്. ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞതിന്റെ പിന്നിൽ ആത്മാർത്ഥ സൗഹൃദ ബന്ധത്തിന്റെ ഒരു കഥയും കൂടിയുണ്ട്. നമുക്ക് എല്ലാ വിശേഷങ്ങളും അവരോട് ചോദിച്ചറിയാം. അതിനു മുമ്പ് ശ്രീ കുഞ്ഞബ്ദുള്ളയെയും നുജുമുദ്ദീനെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കുഞ്ഞബ്ദുള്ള ആദ്യം പോകുന്നത് ഒമാനിലേക്കാണ്. 1989-ൽ 14 വർഷം അവിടെ ജോലി 14 വർഷം അവിടെ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ വരുന്നത്. അവിടെ എന്ത് ജോലിയായിരുന്നു? അവിടെ ഞാൻ സൂപ്പർ മാർക്കറ്റും വെജിറ്റബിൾ സെയിൽസ് എല്ലാം ആയിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇവിടെ വന്നപ്പം ഫസ്റ്റിൽ തന്നെ മദീന ബേക്കറിയിൽ ജോലിയായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. 2004-ൽ രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ട് യു എയിൽ വരുന്നത്. അതിനുശേഷം 4 വർഷത്തോളം ഞാൻ മദീന ബേക്കറിയിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹവുമായിട്ട് ബേക്കറി ഫീൽഡിലേക്ക്. 2008-ൽ ഒരു ചെറിയൊരു സ്ഥാപനം ആദ്യമായിട്ട് അജ്മാലിൽ തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് പരാജയങ്ങളും വിജയങ്ങളുമായി ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തി. അൽഹംദുലില്ലാഹ്. ആ 2008-ലാണ് ഒരുപക്ഷെ നുജുമുദ്ദീൻ ഭായിയെ കാണുന്നത്. വാണിമേലാണ്, നാദാപുരത്തിനടുത്തുള്ള വാണിമേൽ ആണ്, അവിടെയാണ് ജന്മദേശം. അതിനു മുമ്പ് 2003-ലാണ് നുജുമുദ്ദീൻ ഭായി ഇവിടെ വരുന്നത്. ഒരു ജോലി എന്ന ജോലിക്ക് വേണ്ടി തന്നെയായിരുന്നു. ബിസിനസ് രംഗത്തേക്ക് വിടുന്നു. അത് കുഞ്ഞബ്ദുള്ളക്കായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവുമായിരുന്നു ഈ ഒരു മുബാറക്ക് ബേക്കറി ആൻഡ് സ്വീറ്റ്സിലേക്ക് വരാൻ. വേറെ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് കുഞ്ഞബ്ദുള്ള കണ്ടതും, കുറച്ച് മുബാറക്കിന് കുറച്ച് കസ്റ്റമറായിട്ട് സെയിൽ നടത്തി, പിന്നെ നമ്മള് പാർട്ട്ണർഷിപ്പിലേക്ക് വന്നു എന്നുള്ളതാണ്. കുഞ്ഞബ്ദുള്ള കുറ്റ്യാടിയാണ്. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പ നാട്ടില് കച്ചവടമായിരുന്നു. ഇപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ട്. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ 5-ാമത്തെ മകൻ. മൊത്തം ഞങ്ങൾ 7 പേര്. 7 പേരിൽ 5-ാമത്തെ മകനാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കുറ്റ്യാടിയിൽ തന്നെയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലാണ് ഒമാനിലേക്ക് പോകുന്നത്. ചെറിയ പ്രായത്തിലാണ് ഒമാനിലേക്ക് പോകുന്നത്. നുജുമുദ്ദീൻ ഭായി ഇവിടെ വന്നു വാണിമേൽ. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? നാട്ടിൽ തന്നെയാണ്. എത്രാമത്തെ മകനായിരുന്നു? മൊത്തം 4 പേര്, 2-ാമത്താളാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? കടവത്തൂരാണ്. അവിടെ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ കുറച്ച് നാള് ജോലി ചെയ്തു. അത് കഴിഞ്ഞാൽ 2003-ലേക്ക് വരുന്നു. 2003-ൽ നമ്മളെ എന്റെ ഒരു ഉമ്മന്റെ കുടുംബക്കാരന് വിസ വന്ന് ഇവിടെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണറാണ് മുഹമ്മദ് എന്ന് പറഞ്ഞു. 3-ാം വർഷത്തേക്ക് വിസ വന്നത്. മുപ്പറ അവിടെ കൊണ്ടുവന്ന് 6 വർഷം മുപ്പറ അവിടെ ജോലി ചെയ്തത്. പിന്നെ 3-ാം ഭാഗത്തോടെ എന്ത് ചെയ്താന്ന് പുറത്തേക്ക് പോകുന്നതാണ് ബിസിനസ്സിന് വേണ്ടിട്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരുപാട് നമ്മളേന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാളുണ്ട്. നുജുമുദ്ദീൻ ഭായിയെ തന്നെയാണ് കുഞ്ഞബ്ദുള്ള സെലക്ട് ചെയ്യാൻ കാരണം എന്താ? നുജുമുദ്ദീനോട് പ്രത്യേക താല്പര്യമാണ്, ആത്മാർത്ഥത, വിശ്വസ്തത, അതാണ് ഏറ്റവും ഞാൻ മനസ്സിലാക്കിയത്. മറ്റുള്ളവരെക്കാളും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു ഇതുണ്ട്, വിശ്വാസം. പക്ഷെ ഒരുപാട് ഇക്ക പറഞ്ഞു, ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം വിജയങ്ങളും വന്നിട്ടുണ്ട്. ഈ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ മനസ്സിൽ എന്താണ് തോന്നുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇവിടെ അത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പലരും ഒളിച്ചോടുന്ന ഒരു പതിവ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ. പ്രതിസന്ധികളെ നേരിടുന്നത് എങ്ങനെയായിരുന്നു? പ്രതിസന്ധികൾ നേരിട്ടിട്ടില്ലെങ്കിൽ, നേരിട്ടത് കൊണ്ടാണ് ഈ നിലയിലെത്തിയത് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിജയത്തിലെത്താൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം, അതായിരുന്നു അന്നത്തെ എൻ്റെ തീരുമാനം. ഒരുപാട് പരാജയങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഞാൻ എന്ത് ചെയ്ത് വിജയിച്ച് ഈ നിലയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ 90-ഓളം ജോലിക്കാർ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. ഇതല്ലാതെ ചെറുതായിട്ട് സൂപ്പർ മാർക്കറ്റായിട്ട്
ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ വേറെ ഉണ്ട്, പാർട്ണർഷിപ്പിലുണ്ട്. ഇതിന്റെ സഹോദര സ്ഥാപനമായിട്ട് അജ്മാലിലെ ജർഫിലെ അൽബക്ക് ഓട്ടോമാറ്റിക് ബേക്കറിയും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ സപ്പോർട്ട് ഞങ്ങൾ കിട്ടുന്നത് ബൈത്തുൽ ദാന കേറ്ററിംഗ് സർവീസും അതുപോലെ അൽഷാദ് ഫുഡ്ഷോപ്പ് അവരെ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അവിടുത്തെ പൊടച്ചം എന്ന് പറഞ്ഞാൽ പ്രോസൻ പൊറാട്ടയും സമൂസയും അവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ കുഞ്ഞബ്ദുള്ളക്കയുടെ ഓരോ പരാജയങ്ങളിൽ നിന്നാണ് കുഞ്ഞബ്ദുള്ളക്ക ജീവിത അനുഭവങ്ങൾ പഠിച്ച് കയറിയ ആളാണ്. കാരണം ഒരുപാട് ഒഴുക്കിനനുസരിച്ച് നീന്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ വലിയൊരു പാഠമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിറ്റിയാണ് നുജൂബായി പഠിച്ചത്? ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുപ്പര എന്താ പറയാ പരാജയപ്പെട്ടാലും അത് ഒരു ശരിയാവുന്നുള്ള ഒരു ഉറപ്പിന്റെ മുകളിൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും മനക്കരുത്ത്, ആ മനക്കരുത്തുണ്ട്. ഞമ്മളിപ്പം തന്നെ ഇപ്പൊ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് മുപ്പര വിളിച്ചാൽ അത് 100% പരിഹരിച്ചത് വരും. ആ ഞമ്മള് പ്രതീക്ഷിക്കാത്ത കോളത്തിൽ അത് പരിഹരിച്ച് മുപ്പറത്തില്ല, അതെല്ലാം അതിന്റെ നോക്കി കണ്ടു എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. പരാജയപ്പെട്ട കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു ആദ്യ ഒരു സ്ഥാപനത്തിന്റെ കൂടെ, അന്ന് ഞമ്മ കൂടെ ഒന്നായിട്ടുള്ള സ്ഥാപനമായിരുന്നു അജ്മാലെന്നുണ്ടായിരുന്നു. അത് ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടതല്ല, വേറെ ഒരു ഒന്ന് രണ്ട് വിഷയങ്ങൾ കൊണ്ട് അത് വിൽക്കേണ്ട വന്നു. അതിന് ശേഷമാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. അതിവിടെ ഈ ഇതെടുക്കുന്ന സമയത്ത് ഇതിനൊരു സെയിലൊന്നും ഇല്ലായിരുന്നു, വളരെ കുറഞ്ഞ സെയിലും കാര്യങ്ങളുള്ളത് നമ്മൾ എടുത്തിട്ട് ഈ നിലയിലാക്കി എടുത്തതാണ്. മുബാറക് ബേക്കറി ആൻഡ് സ്വീറ്റ്സ് നേരത്തെ ഉണ്ടായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു, ഞങ്ങളിപ്പം മേടിച്ചതാണ്. മേടിച്ചിട്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തു. അന്നൊരു സിക്ക് യൂണിറ്റ് ആയിരുന്നു അല്ലേ, കാരണം ഒരു ബിസിനസ് ഇല്ലാത്ത സ്ഥാപനമായിരുന്നു. ഇന്ന് ആ ബിസിനസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പോ ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത്? ആദ്യം നമുക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യം, രണ്ടാമത് ലേബേഴ്സ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ പെടുന്നതാണ് മെഷീനറികൾ, അതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ ഈ ലേബേഴ്സ്, നമുക്ക് ബിസിനസിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യ ഘടകം എന്ന് വെച്ചാൽ ലേബേഴ്സിന്റെ സപ്പോർട്ടാണ്. അപ്പോൾ ലേബേഴ്സിനെ പുതുതായിട്ട് കൊണ്ടുവന്നു, പിന്നെ പുതിയ പുതിയ മെഷീനറികൾ കൊണ്ടുവന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ അങ്ങനെ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്? കാരണം എന്താ വെച്ചപ്പോൾ കേക്ക് നിർമ്മാണ രംഗത്തുണ്ട്, പിന്നെ നമ്മുടെ സ്വീറ്റ് ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? അറബിക് ബ്രെഡ് ഉണ്ട്. എല്ലാ ഐറ്റംസും ബേക്കറിയിൽ വിൽക്കപ്പെടുന്ന എല്ലാ ഐറ്റംസും ഞങ്ങളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. സ്വീറ്റ്സ് ഉണ്ട്, കേക്കുണ്ട്, എല്ലാ ഐറ്റംസും ഏകദേശം ഒരു 90% ഞങ്ങൾ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാ എമിറേറ്റുകളിലും എത്തുന്നുണ്ട്? ഏകദേശം എമിറേറ്റ്സുകളിൽ എത്തുന്നുണ്ട്. അത് വാൻ വഴിയാണ് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഏതൊരു പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്ന നുജൂബായി ഇവിടുത്തെ എംപ്ലോയീസ് ആണ്. താങ്കളുടെയും ഉന്നതുള്ളക്കാരുടെയും കരിയർ ആരംഭിക്കുന്ന ഒരു എംപ്ലോയി ആയിട്ടാണ്. അപ്പോൾ എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒരു ബിസിനസിന്റെ വിജയത്തിന് എത്രത്തോളം സഹായിക്കുന്നുണ്ട്? ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പേ ഇത് വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അടിസ്ഥാനമായിട്ടും തായത്തട്ടിനെ പഠിച്ച് വന്നുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇതിനാ ഇടപെടാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി എത്രത്തോളം? പ്രൊഡക്ഷൻ കൂടുതൽ നമ്മൾ 24 hours വർക്കിംഗ് കൊടുക്കാൻ പറ്റുന്ന യൂണിറ്റാണ് നമ്മുടെ ഇരിക്കുന്നത്. 24 hours ഇപ്പം വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. 24 hours വർക്ക് ചെയ്താൽ മാത്രം നമുക്ക് പ്രൊഡക്ഷൻ എന്താക്കും പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട് നമുക്ക് എംപ്ലോയീസിൽ തന്നെ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ മുബാറക് ബേക്കറി എത്രത്തോളം മുൻപന്തിയിലാണ്? ക്വാളിറ്റിയിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്, അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ക്വാളിറ്റി, ഇന്നത്തെ മാർക്കറ്റിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ സാധനം മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? അത് ഇപ്പം മാനുവലാണ്, അത് ഞങ്ങൾ ഓട്ടോമാറ്റിക്കിലേക്ക് മാറാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇതിൽ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ആൾമോസ്റ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു, ഇനിയും നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ ഉപ്പായി ഉമ്മായി സ്വാധീനിച്ചിട്ടുള്ളത്? ഉപ്പ കുറച്ച് മുമ്പേ മരിച്ചു പോയിട്ടുണ്ട്, ബാക്കിയുള്ളത് ഉമ്മയായിരുന്നു. എല്ലാ കാര്യത്തിലും ഉമ്മാന്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഉമ്മയാണ് എന്താ പറയാ ആ പ്രാർത്ഥനയും ആ പ്രാർത്ഥനയും ആ ഒരു ഒരു വല്ലാത്തൊരു സപ്പോർട്ട്. വിഷയം വന്നാൽ എന്ത് വന്നാലും മുൻപ് പോരിന്നല്ലാണ്ട് അങ്ങനെയുള്ള ഒരു ഉമ്മാന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എന്താണത് എത്തിയിട്ടുള്ളത്.
ഇന്ന് ഈ ഒരു വിജയം കാണാൻ പോകുമ്പോൾ വളരെ സന്തോഷമാണ്. ഉഞ്ചുബായി എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? വൈഫിന്റെ പേര്? നജിമ. എത്ര കുട്ടികളാണ്? രണ്ട് കുട്ടികൾ, രണ്ട് പെൺകുട്ടികൾ. മൂത്തയാള്? മൂത്തയാള് ഫാത്തിമ നദുവ, രണ്ടാം ക്ലാസ് പഠിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ആള് നജിവ, അപ്പൊ രണ്ടു വയസ്സായി. ഇപ്പൊ നാട്ടിലാണ് അവര്? നാട്ടിലാണ്. സന്തോഷമായ ഒരു കുടുംബ ജീവിതവും നിജുംബായിയുടെ ബിസിനസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ അവരും ഫേസ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും പലതും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം? എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാൻ ഒരു വിഷയം വന്നിട്ട് ഞാൻ ഒരു 8 മാസത്തെ ശേഷം നാട്ടിൽ പോയിട്ട് രണ്ടാമത്തെ ദിവസം ഇവിടെ ഒരു വിഷയം ഉണ്ടായിട്ട് ഇന്ത്യ ഉണ്ടെന്നിട്ടുണ്ട്. അവിടെ ഞാൻ തിരിച്ച് പിറ്റേ ദിവസം ഇങ്ങോട്ട് കയറി പോന്നിട്ടുണ്ട്. ആ സമയത്ത് അവർ ഉമ്മയും ഭാര്യയോ ജ്യേഷ്ഠനൊക്കെ ഒന്ന് സപ്പോർട്ട്, നല്ല സപ്പോർട്ടായിരുന്നു. കാരണം വെച്ചാൽ നേരെ പിറ്റേ ദിവസമാണ് അതിലൊക്കെ എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ പിറ്റേന്ന് ഇങ്ങോട്ട് വൈകുന്നേരം ഇങ്ങോട്ട് പോന്നു. അവിടെ എത്തി തിരിച്ച് പിറ്റേ രാവിലെ പോകുന്നു. അതൊക്കെ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ തരണം ചെയ്യുന്നു. അത് അവരെ സപ്പോർട്ടെല്ലാം കൊണ്ടാന്ന്. എന്തായത്? അവരിങ്ങനെ വിഷയം വന്നപ്പോൾ അവർ പൊടുന്ന് പറഞ്ഞ അങ്ങനെ എല്ലാത്തിനും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബം തന്നെയാണ്, അനിയനായാലും ജ്യേഷ്ഠനും എല്ലാവരും. കുടുംബത്തിന്റെ ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നുള്ളത്. കുടുംബത്തില് ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത്. പിന്നെ ഉമ്മ കൂടെ തന്നെ വൈഫ്, അനുജന്മാർ, പിന്നെ പ്രത്യേകിച്ച് ജ്യേഷ്ഠൻ റഹീം, അത് മസ്കത്ത് ബിസിനസ് ആണ്. അവനാണ് റുപ്പാന്റെ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഉപ്പാന്റെ മരണശേഷം അവനാന്ന് എന്നെ ഈ ഇതിലെത്തുന്നതിന് പ്രവർത്തിച്ചത് അവന് കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്ര എത്താൻ പറ്റും. എത്രത്തോളമാണ് ഉപ്പായും ഉമ്മായും കുഞ്ഞബ്ദുള്ളക്കാരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഉപ്പായും ഉമ്മയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 8-9 വർഷമായി. പക്ഷെ ഉമ്മ വളരെയധികം അതുപോലെ തന്നെ ഉമ്മാനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നോക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ആവശ്യങ്ങളൊക്കെ ഇന്നും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിറവേറ്റുന്നുണ്ട്. ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഉമ്രക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അച്ഛന് കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രാർത്ഥന പ്രാർത്ഥന തീർച്ചയായിട്ടും ഏത് സമയവും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഉമ്മ എന്നും എന്നും. ഏത് പ്രതിസന്ധികളും എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും കുഞ്ഞബ്ദുള്ളക്ക വിളിക്കാറുണ്ട് ഉമ്മ? തീർച്ചയായിട്ടും പറയാനുണ്ട്. പിന്നെ വിജയത്തിന്റെ കാരണം ഒന്നും എന്റെ എല്ലാ പരാജയത്തിലും വിജയത്തിലും കൂടെ ഒന്നും എന്റെ വൈഫിനെയും കൂടി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? വിവാഹം എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ, കുട്ടിയാടി തന്നെ. വൈഫിന്റെ പേര്? പേര് വഹീദ. കുട്ടികള്? കുട്ടികള് 3. മൂത്തത് പെൺകുട്ടി, പേര് റിസ്വാന. റിസ്വാന MBBSന് പഠിക്കുന്നതാണ്. നാട്ടിലാണ്? നാട്ടിലാണ്. രണ്ടാമത്തത് മുഹമ്മദ് റിസാല്, അവനിപ്പം +2 കഴിഞ്ഞു. 3-ാമത്തത് 10-ാം ക്ലാസ് കഴിഞ്ഞു. പേര് മുഹമ്മദ് മിദിലാജ്. ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചു? ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള ഈ ബിസിനസ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. ഒരു പോയിന്റ് അതാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യുക, സത്യസന്നദ്ധമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാൻ എല്ലാ സപ്പോർട്ടും ഇവിടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടും, ഇവിടുത്തെ അറബികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. 2003 വന്നു, നീണ്ട 16 വർഷമാണ് മുജുബായി. ഈ 16 വർഷങ്ങളിൽ ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും ഉള്ള ഒരാളാണ് താങ്കൾ. ഒരുപാട് ഒരുപക്ഷെ എല്ലാം കൈവിട്ടു പോയി എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ നിന്ന് തിരിച്ചു കയറി വന്നിട്ടുണ്ടാവും. തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ എന്തു തോന്നുന്നു? തിരിഞ്ഞു നോക്കുമ്പോൾ അൽഹംദുലില്ല, എല്ലാം കൈവിട്ട് പോയിരുന്നു. വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അത് അബ്ദുള്ളക്കാരന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വീണ്ടും മുന്നോട്ട് പോകുന്നു. അബ്ദുള്ളക്ക എപ്പോഴും പറയാറുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇന്റർവ്യൂയിലും പറഞ്ഞു, എല്ലാം റബ്ബിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇതൊന്നും എത്തിച്ചേരാൻ സാധിക്കില്ല. ആ വിശ്വാസവും പ്രാർത്ഥനയും നമുക്ക് എത്രത്തോളം നമുക്ക് ശക്തി പകർന്നിട്ടുണ്ട്? വിശ്വാസമാണ് നമ്മളെ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. വിശ്വാസം എപ്പോഴും വിശ്വാസത്തിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ നിലയിൽ എത്താൻ കഴിഞ്ഞത്, സാധിച്ചത്. ഈ കഴിഞ്ഞുപോയ 30 വർഷം ജീവിതത്തിന്റെ 3/4 ഭാഗമാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? ഈ 30 വർഷത്തിനുള്ള ഒരുപാട് അനുഭവങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 90 പേര് ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എംപ്ലോയീസിനെയും ബിസിനസ്സും വളർത്തുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ച് തന്നതിൽ. താങ്ക് യു വെരി മച്ച്.